നമസ്കാരം. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ആരാധനാ കേന്ദ്രത്തിലൊന്നാണ് അമർനാഥ്. അമരത്വത്തെ സൂചിപ്പിക്കുന്ന അമർ എന്ന വാക്കും ഈശ്വരനെ സൂചിപ്പിക്കുന്ന നാഥ് എന്ന വാക്കും ചേർന്നാണ് അമർനാഥ് എന്ന പേര് രൂപം കൊണ്ടത്. ശ്രീനഗറിൽ നിന്നും 145 കിലോമീറ്റർ അകലെ കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞിൽ രൂപം കൊണ്ടിട്ടുള്ള സ്വയംഭൂവായ ശിവലിംഗം ഭക്തരുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഭക്തിയും അത്ഭുതവും നിറയ്ക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3888 അടി ഉയരത്തിൽ 150 അടി ഉയരവും 90 അടി വീതിയുമുള്ള പ്രകൃതി നിർമ്മിത ക്ഷേത്രമാണ് അമർനാഥിലേത്. ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷാരംഭത്തോടെ രൂപം കൊള്ളുന്ന ഹിമലിംഗം പൗർണമി നാളിൽ പൂർണ്ണരൂപത്തിൽ വിളങ്ങും. ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശ്രാവണമാസത്തിലെ പൗർണമി മുതൽ കൃഷ്ണപക്ഷത്തിലെ അമാവാസി വരെ മഹാദേവൻ ഈ ഗുഹയിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായി അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം. ഒരിക്കൽ പാർവതീദേവി മഹാദേവനോട് അദ്ദേഹത്തിൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. തൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം കേൾക്കുന്നവർക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നതിനാൽ ഭഗവാൻ ദേവിയെയും കൂട്ടി ഹിമാലയത്തിൻ്റെ ഒഴിഞ്ഞ കോണിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി ഭഗവാന്റെ വാഹനമായ നന്ദിയെ പഹൽഗാമിലും പാമ്പിനെ ശേഷ്നാഗിലും പഞ്ചഭൂതങ്ങളെ പഞ്ചതർണിയിലും ഉപേക്ഷിച്ച ശേഷം പാർവതിയും കൂട്ടി അമർനാഥ് ഗുഹയിലെത്തി. ഗുഹയിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശിവൻ പാർവതീദേവിയുടെ ആ മഹാരഹസ്യം വെളിപ്പെടുത്തി. യാദൃച്ഛികമായ 2 പ്രാവിൻ്റെ മുട്ടകൾ ആ ഗുഹയിലുണ്ടായിരുന്നു. മുട്ടകൾ വിരിയുകയും അമരത്വത്തിൻ്റെ രഹസ്യം കേൾക്കുകയും ചെയ്തതിനാൽ പ്രാവുകൾക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വന്നത്രേ. അമർനാഥിലേക്ക് പോകും വഴി ഇപ്പോഴും ആ പ്രാവുകളെ കാണാം. ഏകദേശം 5000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ഒരു ആട്ടിടയൻ യാദൃച്ഛികമായി അമർനാഥ് ഗുഹയിൽ അകപ്പെട്ടു. അവിടെ കണ്ടുമുട്ടിയ മുനി ആട്ടിടയനൊരു സഞ്ചി നിറയെ കൽക്കരി നൽകി. വീട്ടിലെത്തി സഞ്ചി തുറന്നു നോക്കിയപ്പോൾ കൽക്കരി മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്നു. മുനിയോട് നന്ദി പറയാനായി തിരിച്ചെത്തിയ ആട്ടിടയൻ മുനിശ്രേഷ്ഠന് പകരം മഞ്ഞിൽ രൂപം കൊണ്ട ശിവലിംഗമാണ് കണ്ടത്. ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയനാണെന്നാണ് വിശ്വാസം. പിന്നീട് എല്ലാ വർഷവും സ്വയംഭൂവായ ഭഗവാനെ ആരാധിക്കാൻ ഭക്തർ എത്തി തുടങ്ങി. ശ്രാവണമാസത്തിൽ മാത്രം രൂപം കൊള്ളുന്ന ഹിമലിംഗത്തിൻ്റെ ഇടതുഭാഗത്തുള്ള മഞ്ഞരൂപത്തെ ഗണപതിയായും വലതുഭാഗത്തുള്ള മഞ്ഞരൂപത്തെ പാർവതീദേവിയായും കരുതിപ്പോരുന്നു. ഗുഹാമുഖം തെക്കോട്ടായതിനാൽ സൂര്യരശ്മി ക്ഷേത്രത്തിലെ ഹിമലിംഗത്തിൽ സ്പർശിക്കില്ല. അമർനാഥ് ഗുഹാക്ഷേത്രത്തിലെ ചെറിയ ഗുഹയിൽ നിന്നെടുക്കുന്ന വിഭൂതി ഭക്തന്മാർക്ക് നൽകാനുള്ള അവകാശം ബത്കൂദ എന്ന ഗ്രാമത്തിലെ മുസ്ലിം മതസ്ഥർക്കാണ്. ഇവർക്ക് തന്നെയാണ് വഴിപാടുകളുടെ മൂന്നിലൊരു ഭാഗത്തിൻ്റെ അവകാശവും. അമർനാഥിലേക്കുള്ള പാത തെളിച്ച് തീർത്ഥാടനം സുഗമമാക്കിയതിനാലാണ് ബത്കൂദിലെ മുസ്ലിം മതവിശ്വാസികൾക്ക് ഈ അവകാശങ്ങൾ നൽകപ്പെട്ടത്. ശിവന്റെ തലയിലെ ചന്ദ്രക്കല പിഴിഞ്ഞ് എടുത്ത അമൃതം കൊണ്ട് ശിവൻ ദേവന്മാരെ അമർത്യരാക്കിയെന്നാണ് ഐതിഹ്യം. ഈ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ശിവൻ ഹിമലിംഗമായി അവിടെ പാർപ്പുറപ്പിച്ചു എന്നും ദേവന്മാരെ അമർത്യരാക്കിയത് കൊണ്ടാണ് ശിവന് അമർനാഥ് എന്ന പേരുണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു. മുകളിൽ നിന്ന് തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്ന വെള്ളമുറഞ്ഞാണ് ശിവലിംഗത്തിൻ്റെ രൂപമുണ്ടായത്. ഈ ഗുഹാക്ഷേത്രത്തിന് ചുറ്റും ഉയർന്ന മലകളുണ്ട്. ഉഷ്ണകാലത്ത് പോലും അവയുടെ കൊടുമുടികൾ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കും. അമർനാഥ് ഗുഹാക്ഷേത്രം മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിയുടെ സംഭാവനയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.